ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ അസഹിഷ്ണുതയാണ് എന്നിട്ട് ഇതിൻ്റെയൊക്കെ അപ്പോസ്തലായിട്ട് ഇവിടെ ഇരിക്കുന്ന സനോജും അപ്പുറത്തിരിക്കുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അതിനപ്പുറത്തിരിക്കുന്ന ഷാജി സാഹിബും ആരെയാണ് വാഴ്ത്തുന്നത് ജവഹർലാൽ നെഹ്റുവിനെ അവിടുന്ന് ഷാജി സാഹിബിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം ഷാജി സാഹിബിന്റെ പാർട്ടിയെ നെഹ്റു വിളിച്ചത് ചത്ത കുതിര എന്നാണ് അല്ലേ ഇപ്പോഴത്തെ ഇരിക്കുന്ന സനോജിന്റെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിലെത്തിയപ്പോൾ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ആ സർക്കാരിനെ ജനം തെരഞ്ഞെടുത്ത സർക്കാരിനെ പിരിച്ചുവിട്ടതും ഇതേ ജനാധിപത്യത്തിന്റെ അപ്പോസ്റ്റലനായിരുന്ന മിഷിഹ ആയിരുന്ന നെഹ്റു ആയിരുന്നു ഇനി നെഹ്റുവിന്റെ കാലത്ത് സംഭവിച്ചത് നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്നോ സർ ജന നെഹ്റു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതുപോലും ജനാധിപത്യ വിരുദ്ധമായ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുടെ അല്ലേ അദ്ദേഹത്തിന് ഒരു ഒറ്റ പോപ്പുലർ വോട്ട് കിട്ടിയിട്ടുണ്ടോ പ്രധാനമന്ത്രിയാകാൻ രാജ്യത്തെ പതിനഞ്ച് പി സി സികളും വോട്ട് ചെയ്താർക്ക സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ നെഹ്റുവിന് ഒരല്പം ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്നില്ലേ വോട്ട് കിട്ടിയത് പട്ടേലിനാണ് മൂപ്പരാവട്ടെ ഞാൻ വേണ്ട എന്ന് പറയേണ്ടിയിരുന്നില്ലേ ചെയ്തോ ഇല്ല ഞാൻ ഇട എന്ന് പറഞ്ഞു കണാറിന്റെ പോലെ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നെഹ്റുവിടെ പ്രധാനമന്ത്രിയാവുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു പ്രധാനമന്ത്രി ആയിട്ട് ചെയ്തെന്താ എല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു രാജ്യത്തെ ഭരണഘടന നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ആദ്യത്തെ അമൻമെന്റ് കൊണ്ടുവന്ന് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാരാ നെഹ്റു അല്ലേ അന്ന് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പോലും വേണ്ട രീതിയിൽ എതിർത്തില്ല കേട്ടോ ആ എതിർത്തത് ശ്യാം മുഖർജിയെ പോലെയുള്ള ആളുകളാണ് ആർട്ടിക്കിൾ താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഒരു അൾട്രാ ലെഫ്റ്റിസ്റ്റ് ആയിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു റൊമേഷ് താപ്പർ അദ്ദേഹത്തിന്റെ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം മദ്രാസിൽ വിൽക്കാൻ സമ്മതിക്കില്ലാതെ സെൻസർ ഏർപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു അതോടൊപ്പം ആ കേസിൽ കക്ഷി ചേർന്നത് ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണമായ ഓർഗനൈസറായിരുന്നു ആ ഓർഗനൈസറും അതുപോലെ തന്നെ രമേഷ് താപ്പറിന്റെ ക്രോസ് റോഡ്സും അതിനനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോഴാണ് ആദ്യത്തെ അമൻമെന്റ് കൊണ്ടുവരുന്നത് ആ അമൻമെന്റിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റി നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ ആളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നെഹ്റുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ചതിനാണ് നെഹ്റുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് കവിത എഴുതിയതിന്റെ പേരിൽ ഒരു കവി ഒരു വർഷമാണ് ഇന്ത്യയിൽ ജയിൽ കിടന്നത് ഒരു വർഷം